ലോകമെങ്ങും ഇരുന്നുകൊണ്ട് ഉണർവിൻ മഹോത്സവം എന്ന ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, ശ്രേഷ്ഠന്മാരായ കത്തോലിക്കദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. 31-ാമത്തെ സങ്കീർത്തനം 11-12 വാക്യങ്ങൾ. എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്നതിനായി തീർന്നു, എൻ്റെ അയൽക്കാർക്ക് അതിനിന്നതൻ തന്നെ, എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു, മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവസേനയിൽ കടന്നു വന്ന് ഈ ശുശ്രൂഷയുടെ സന്ധ്യായാമത്തിലുള്ള ശുശ്രൂഷയുടെ പ്രാരംഭ നിമിഷം മുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ശ്രേഷ്ഠന്മാരെ കത്രുദാസന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് യുവാക്കന്മാർ യുവതികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വലിയ മുന്നറിയിപ്പുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തന്നു. നല്ല വചനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഇന്ന് രാത്രികാലം ദൈവൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വിഷയം, തകർന്നു പോയതിനെ വീണ്ടും പണിത് മനോഹരമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് പ്രസംഗിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് അരുളിച്ചിരിക്കുന്നു. തകർന്നു പോയതിനെ വീണ്ടും പണിത് മനോഹരമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ 31-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു പാട്ടാണ്. 150 പാട്ടുകൾ ചേർന്ന പാട്ടുപുസ്തകമാണ് വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ. വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പാട്ടുകളാണ്, കിന്നരമൊക്കെ ഉപയോഗിച്ച് പാടിയ പാട്ടുകളാണ്. അതിൽ 73 പാട്ടുകളുടെ ഹെഡിങ്ങിലും ദാവീദിൻ്റെ പേരാണ്. ഹെഡിങ്ങിൽ പേരില്ലാത്ത പല സങ്കീർത്തനങ്ങളും ദാവീദിൻ്റെതാണെന്ന് തിരുവനന്തപുരം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ തിരുവനന്തപുരം പഠിക്കുമ്പോൾ സാന്ദർഭിക പശ്ചാത്തലമുണ്ട്, അപ്പോൾ തന്നെ പ്രാവചനികമായ കാര്യങ്ങളുണ്ട്, പ്രബോധനപരമായ കാര്യങ്ങളുണ്ട്. സാന്ദർഭിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രബോധനപരമായ കാര്യങ്ങളാണ് ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ള സബ്ജക്റ്റാണ് ബൈബിളുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങളാണ് പഴയ നിയമങ്ങൾ, വീണ്ടെടുപ്പിൻ്റെ ഒരുക്കങ്ങളാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനായി ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ഒരുക്കങ്ങൾ, അത് പ്രവചനപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് പഴയ നിയമഭാഗങ്ങളിൽ പലതും. അനേക സങ്കീർത്തനങ്ങൾ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മശിഹയിക സങ്കീർത്തനങ്ങൾ എന്നാണ് പ്രത്യക്ഷമായി ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം മശിഹയിക സങ്കീർത്തനങ്ങൾ വിളിക്കപ്പെടുന്നു. ഇത് മശിഹയിക സങ്കീർത്തനങ്ങളാണ്. എന്നാൽ നമ്മൾ സാന്ദർഭിക പശ്ചാത്തലത്തിലൂടെ പ്രബോധനപരമായ കാര്യങ്ങളാണ് ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വിലപിച്ച നെടുവുരുപ്പെട്ട ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. എല്ലാം പ്രതികൂലമായി തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്നിഷമേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിലാണ് ചരിത്രമായിട്ട് ആരംഭിക്കുന്നത്. 18-ാം അധ്യായം മുതൽ 30-ാം അധ്യായം വരെ അദ്ദേഹത്തിൻ്റെ പരിശോധന കാലഘട്ടമാണ്.
പതിനേഴാം അധ്യായത്തിൽ ഗോല്യാത്തിനെ കല്ലെറിഞ്ഞ് കൊന്നു, അഭിഷേകം തെളിയിച്ചു. പിന്നീട് അദ്ദേഹത്തെ ദൈവം പരിശോധിക്കുക. കൊള്ളാവുന്നവനെ തെളിഞ്ഞ ശേഷം യാക്കോബിൻ്റെ ലേഖനം 1-ാം വാക്യത്തിൽ ഇരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അതിന് നേരിടായിട്ടുള്ള സംഭവമാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കും ദൈവം നമ്മെ പരിശോധിച്ച് കൊള്ളാകുന്നവരാണ് നമ്മൾ ബോധ്യപ്പെടുത്തണം. അത് വിശ്വാസമാണ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന പ്രധാനമായും. ഇവിടെ നമ്മൾ കൊള്ളാകുന്നവരാണ് എന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കിരീടം, പ്രതിഫലമാണ് നമുക്ക് സ്വർഗത്തിൽ ദൈവം കരുതി വച്ചിരിക്കുന്നത്. അതിന് ഉള്ളതായിട്ട് നമുക്ക് കാണുന്നത് ഈ പഴയ നിയമത്തിൽ പല കാര്യങ്ങൾ അത് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദാവീദിനെ പരിശോധിച്ച് കൊള്ളാമെന്ന് തോന്നിയപ്പോൾ, രണ്ട് ശോഭന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം, ഒരു ഗോത്ര രാജാവായിട്ട് ദൈവം നിയമിച്ചു, കിരീടം കൊടുത്തു. പിന്നീട് 5-ാം അധ്യായം 3-ാം വാക്യങ്ങളിൽ മുഴുവൻ ഗോത്ര രാജാവായിട്ട് അദ്ദേഹത്തെ നിയമിച്ച് കിരീടം കൊടുത്തു. അപ്പോൾ നമ്മുടെ ചിന്താ വിഷയം, പരിശോധന ഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച നെടുവീർപ്പുകളാണ്. പൊതു ശോഭന പുസ്തകം 27-ാം അധ്യായം വന്നപ്പോൾ എല്ലാ സാധ്യതയും മങ്ങി. 12-ാം അധ്യായം മുതൽ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഷൗല് പുറകെ നടക്കുക, വീട്ടിൽ പാർക്കുവാൻ കഴിയുകയില്ല, അവിടെ വെച്ച് പിടിക്കാൻ വരുന്നു. ജോലിസ്ഥലത്ത് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല, അവിടെ കുന്തമെറിയുന്നു. നാട്ടിൽ താമസിക്കുവാൻ കഴിയുകയില്ല, കാട്ടിൽ താമസിക്കാൻ കഴിയുകയില്ല. 10,000-30,000 പട്ടാളക്കാരെ കൂട്ടി ചെറിയ മനുഷ്യനെ പിടിക്കാൻ വേണ്ടി ശൗൽ രാജാവ് പുറകെ വരിക. എല്ലാ സാധ്യത അടഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ നിരാശയുണ്ടായി. ഇനി എവിടെ പോയി രക്ഷപ്പെടും? 27-ാം അധ്യായത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം ഞാൻ ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ, ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ ഇനി ഒരു നിവൃത്തിയില്ല, നാട് വിട്ടു പോകുകയല്ലാതെ ഒരു നിവൃത്തിയില്ല. ഒരുടഞ്ഞ പാത്രം പോലെ ഭാര്യ നഷ്ടപ്പെട്ടു പോയി, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി, സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഉടഞ്ഞ പാത്രം പോലെ, തകർന്ന പാത്രം പോലെ താനായിരിക്കുകയാണ്. ഐ ആം ലൈക്ക് എ ബ്രോക്കൺ വെസൽ, ഉടഞ്ഞ പാത്രം. അക്കാലങ്ങളിൽ മൺപാത്രങ്ങളാണ്, മൺകുടങ്ങളാണ്. താഴെ വീണ് ഉടയുമ്പോൾ നമുക്കറിയാം ചെതറിപ്പോവുകയാണ്. മാനുഷികമായ നിലയിൽ ഇനി അതിനെ ഒന്നാക്കാൻ കഴിയയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. ഉടഞ്ഞതിനെ മനോഹരമാക്കുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 28.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം നാട് വിട്ടുപോകുന്ന ആ സമയത്ത് ഹൃദയം പൊട്ടി നിലവിളിച്ച ഒരു നിലവിളിയാണ്. എല്ലാം പ്രതികൂലമാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നാ മാത്രം അപമാനം, മറ്റുള്ളവർ തന്നെ അപമാനിക്കുന്നു, എല്ലാവരും മറന്നുപോയിരിക്കും. അങ്ങനെയുള്ള വലിയ സാഹചര്യത്തിലുള്ള അദ്ദേഹം കടന്നു പോവുകയാണ്. എന്നാൽ ആ ഉടഞ്ഞ പാത്രത്തെ ദൈവം മനോഹരമാക്കി തീർത്തു. 1 കൊരിന്ത്യർ 29-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് 26 വായിക്കുമ്പോൾ, ദാവീദ് നന്നാ വയസ്സ് ചെന്നവനോ ആയുസ്സും ധനവും മാനവും തികഞ്ഞവനായി മരിച്ചു. അവൻ്റെ മകനായ ശലോമോൻ രാജാവായിരിക്കുന്ന കാണുവാനിടയായി തീർന്നു. നോക്കുക, മക്കളില്ലായിരിക്കുമ്പോൾ, എല്ലാം തകർന്നിരിക്കുമ്പോൾ, എല്ലാം തീർന്നത് വിചാരിച്ചു, ഉടഞ്ഞു പോയി എന്ന് വിചാരിച്ചു. എന്നാൽ ദൈവം ഉടഞ്ഞതിനെ പണിത് മനോഹരമാക്കി തീർത്തു. 28.5 വയസ്സുള്ളപ്പോഴാണ് നിലവിളിക്കുന്നത്. 30-ാമത്തെ വയസ്സിൽ രാജാവായി. 40 വർഷം ഭരിച്ചു. ആയുസ്സും ധനവും മാനവും തികഞ്ഞവനായി മരിച്ചു എന്ന് ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിപ്പാനുള്ളത്, ഏത് തകർച്ചയ്ക്കകത്തും പണിയാൻ കഴിയുന്ന ദൈവമാണ്. ഉടഞ്ഞ ഏത് സാഹചര്യത്തെയും വീണ്ടും പണിയാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഉടഞ്ഞു പോകുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. അബ്രഹാം, സാറാ കുടുംബം, പുതപുസ്തകം 11-ാം അധ്യായത്തിലാണ്
അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നു. എന്നാൽ 21-ാം അധ്യായത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു മകനെ ആ കുടുംബത്തിന് നൽകി. ഇസ്ഹാക്ക് ജനിച്ചു. ഇസ്ഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചിരിയാണ്. ആ കുടുംബത്തിൽ വലിയ സന്തോഷമുണ്ടായി, ചിരിയുണ്ടായി. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചെന്ന ആളുകൾ കഴിഞ്ഞപ്പോൾ ആ കുടുംബം തകർച്ചയുടെ വക്കിലെത്തി. 21-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഇസ്ഹാക്ക് മുലകുടി പ്രായം കഴിഞ്ഞപ്പോൾ ഇസ്മായിൽ, അവൻ്റെ ജ്യേഷ്ഠൻ ഇസ്മായിൽ, അവനെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് ഗലാത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. ജഡപ്രകാരം ജനിച്ചവൻ, ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു, ഉപദ്രവിക്കുന്നു. സ്വാഭാവികമാണ്, കാരണം അന്ന് വരെ എല്ലാ സ്നേഹവും ഇസ്മായിലിനാണ് ലഭിച്ചിരുന്നത്. അതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉപദ്രവിച്ച് കാണും. സാറ പൊട്ടിത്തെറിച്ചു. ഇവൻ പരിഹാസിയാണ്, ഇസ്മായിൽ പരിഹാസിയാണ്. ഇവനെ എൻ്റെ ഇവൻ്റെ അമ്മയും പുറത്താക്കണം, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അബ്രഹാം സാറയുടെ വാക്ക് കേട്ടില്ല. കുടുംബ തകർച്ചയിലേക്ക് വന്നു. അബ്രഹാമിന് സഹിക്കുകയില്ല. തൻ്റെ പ്രിയപ്പെട്ട മകനാണ് ഇസ്മായിൽ, അതുപോലെ പ്രിയപ്പെട്ട മകനാണ് ഇസഹാക്ക്. രണ്ട് കുഞ്ഞുങ്ങൾ തൻ്റെ ബ്ലഡിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളാണ്. അദ്ദേഹത്തിന് ഈ കുഞ്ഞിനെ വേർപിരിയാൻ കഴിയയില്ല. അതുകൊണ്ട് സാറയുടെ വാക്ക് കേട്ടില്ല, പൊട്ടിത്തെറിയുടെ വക്കിൽ വന്നു. സാറയ്ക്ക് സഹിക്കുകയില്ല, ഈ കുഞ്ഞിനെ പുറത്താക്കണം. അബ്രഹാം ആ വാക്ക് കേട്ടില്ല. 10-11 വാക്യം നിങ്ങൾ വായിക്കണം. ഇതിൽ കൂടുതൽ എന്താ? ഒരു കുടുംബം തകരാൻ ഇനി എന്തെങ്കിലും കാരണം വേണോ? പക്ഷേ ദൈവം ആ കുടുംബം തകരുവാൻ സമ്മതിച്ചില്ല. അന്നു രാത്രിയിൽ ദൈവം ഇടപെട്ടു. 21-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത്, അവർ അന്ന് രാത്രിയിൽ ഈ പ്രയാസം പരസ്പരം ഉണ്ടായിട്ട് അവർ കടന്നുറങ്ങി. കാരണം രണ്ടുപേർക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. എന്നാൽ അതിൻ്റെ 21-ാം അധ്യായം 11-12 വാക്യങ്ങൾ, അബ്രഹാം തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി, അദ്ദേഹത്തിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലൻ്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറാ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്കുകൾക്ക്, ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതികൾ വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെ ഞാനൊരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. നോക്കുക, ആ കുടുംബം തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് ദൈവം ഇടപെട്ടു, മറ്റൊരാൾ അറിയാതെ അത് സോൾവ് ചെയ്തു. പുറത്തൊരാളറിയാതെ ദൈവം അത് സോൾവ് ചെയ്തു. ഇന്ന് രാത്രികാലം ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള തകർച്ചകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി ആയിരിക്കുന്നെങ്കിൽ, ദൈവം ഇടപെടുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒറ്റ പ്രാവശ്യമേ സാറാ പറഞ്ഞുള്ളൂ പുറത്താക്കാൻ, പിന്നെ ദൈവത്തെ ഏൽപ്പിച്ചു. വീണ്ടും വീണ്ടും ആവർത്തിച്ചില്ല. പരസ്പരം ആശയപരമായി പിണക്കമുണ്ടായി. രാത്രിയിൽ അവർ രണ്ടുപേരും കിടക്കുകയാണെങ്കിലും വീണ്ടും തർക്കിക്കുകയോ വാദിക്കുകയോ ചെയ്യാതെ അവളുടെ ദൈവത്തെ ഏൽപ്പിച്ചു. അതുകൊണ്ട് അന്ന് രാത്രിയിൽ ദൈവം ഇടപെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ പുസ്തകത്തിലെ മാതൃകാ കുടുംബമായി തീർന്നു അബ്രഹാം സാറായി. 1 പത്രോസ് 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. അബ്രഹാമിൻ്റെ സാറയുടെ കുടുംബമാണ്
മാതൃകാ കുടുംബം. ഏത് കുടുംബം? തകർന്ന തരിപ്പണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനു മുമ്പ് ഒരു പ്രശ്നമുണ്ടായി. 16-ാം അധ്യായത്തിലാണ് ആരംഭം ഉണ്ടാകുന്നത്. 15-ാം അധ്യായത്തിൽ ദൈവം ഒരു വാക്തത്വം കൊടുത്തു. വീട്ടിൽ വന്ന് സാറയോട് പറഞ്ഞപ്പോൾ സാറ പറഞ്ഞു, ഇല്ല, എനിക്ക് സാധിക്കത്തില്ല, തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ആ കാലഘട്ടത്തിലെ ഒരു പശ്ചാത്തലം അനുസരിച്ച് വാളക ഗർഭപാത്രം ഉപയോഗിച്ച് കുട്ടികളെ ജനിപ്പിക്കുന്ന പോലെ അന്ന് മറ്റു സ്ത്രീകളിലൂടെ കുട്ടികൾ ജനിപ്പിച്ച് ആ സ്വത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ മക്കളെ ജനിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നുകൊണ്ട് വീട്ടിലുള്ള അഹങ്കാരത്തിലൂടെ മകൻ ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ആര് പറഞ്ഞു? 16-ാം അധ്യായം. അബ്രഹാമിനെ സാറ നിർബന്ധിച്ചു. പക്ഷേ ഹഗാർ ഗർഭിണിയായപ്പോൾ സാറ പൊട്ടിത്തെറിച്ചു. എനിക്ക് ഭവിച്ച അന്യായത്തിന് നീയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു. അവിടെ അബ്രഹാം പറഞ്ഞു, ഇതാ നീ എന്ത് വേണം ചെയ്തു, ആഹാറിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ ആഹാറിനെ പുറത്താക്കിയെങ്കിലും പിന്നെയും ദൈവം ഇടപെട്ടു, വീണ്ടും കൊണ്ടുവന്നു, കാര്യങ്ങൾ സോൾവ് ചെയ്തു. 16-ാം അധ്യായത്തിൽ 21-ാം അധ്യായത്തിൽ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ക്രിസ്തി കുടുംബ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, മാതൃകാ കുടുംബമായത് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ നടുവിൽ അവരെ എങ്ങനെ പരസ്പരം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതാണ് അവരെ മാതൃകാ കുടുംബമാക്കി തീർത്തത്. ശാഠ്യത്തോടുകൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വാക്കുതർക്കമാക്കി പിണക്കാക്കി തീർത്താൽ കുടുംബജീവിതം തകർന്നു പോകും. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാനുഷികമായതിലും ഉണ്ടാകും. രണ്ട് പശ്ചാത്തലത്തിൽ രണ്ട് കുടുംബങ്ങളിൽ രണ്ട് സാഹചര്യങ്ങൾ ജനിച്ചു വന്ന രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകും. ആ വീക്ഷണങ്ങളാണ് അഭിപ്രായമായിട്ട് മാറുന്നത്. അഭിപ്രായം വ്യത്യസ്തമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഇതിൻ്റെ മുമ്പിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങളെ യോജിപ്പിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ മറ്റാരും അറിയാതെ അത് പരിഹരിച്ചിരുന്ന ദൈവമാണ്. തകരുന്ന സാഹചര്യത്തിൽ അതിനെ മനോഹരമാക്കുവാൻ കഴിയുന്ന ദൈവമാണ്. അപ്പോൾ ഇവിടെ കുടുംബജീവിതം തകർന്നു എന്ന് തോന്നിയ സാഹചര്യം ഉണ്ടായി. എന്നാൽ ദൈവം രാത്രി ഇടപെട്ടു, അക്കാര്യം സോൾവ് ചെയ്തു. ഇന്ന് രാത്രിയിൽ ദൈവനെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിങ്ങൾക്കധികം പ്രയാസമുള്ള കാര്യമാണെങ്കിൽ കർത്താവ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഭവനങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങോട്ടൊന്ന് ഏൽപ്പിക്കുക. ഇന്ന് രാത്രി നിങ്ങളൊന്ന് ഏൽപ്പിക്കുക, നേരം വെളുക്കുന്നതിന് മുമ്പ് ആ കാര്യത്തിന് പരിഹാരം തരും. അവിടെയാണ് നമ്മൾ കാണുന്നത്. തകർന്നതിനെ പണിയാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. ഇസ്ഹാക്കിൻ്റെ കുടുംബജീവിതത്തിലും പ്രതിസന്ധി ഉണ്ടായി. 27-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ സമയത്ത് തന്നെ മൂത്ത മകനെ വിളിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ മാതാവിൻ്റെ ആ പ്രത്യേകമായ പ്രവർത്തനം കൊണ്ട് ഇളയ മകന് അനുഗ്രഹം പ്രാപിച്ചു. യേശാവ് വേണ്ടിറച്ചയും കൊണ്ടുവന്നപ്പോൾ യാക്കോബിനെ അനുഗ്രഹിച്ചു പോയി എന്നറിഞ്ഞപ്പോൾ 27-ാം അധ്യായം 41-ാം വാക്യം വരുമ്പോൾ നോക്കുക, വളരെ സന്തോഷത്തോടെ പോയ കുടുംബം പെട്ടെന്ന് പ്രതിസന്ധി ഉണ്ടാകുന്നു. തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹത്തോ യേശാവ് അവനെ ദ്വേഷിച്ചു, അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു, അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുമെന്ന് പറഞ്ഞു. നോക്കുക, ഇത് കൂടുതൽ എന്നാ തകരാനാ? രണ്ട് മക്കളെ ഉള്ളു, അവർ തമ്മിൽ തല്ലിച്ചകാൻ പോവുക, പരസ്പരം അവരെ വഴക്കുണ്ടാക്കുമ്പോൾ ഒരാൾ മാത്രമല്ല മരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ അമ്മ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അമ്മ പറയുകയാണ്, യേശാവ് ഹൃദയത്തിൽ പറഞ്ഞു, മൂത്ത മകനായ യേശാവിൻ്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ചു വിളിച്ച് അവനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ യേശാവ് നിന്നെ കൊന്ന് പകവിട്ടാൻ ഭാവിക്കുന്ന ആകയാൽ മകനെ എൻ്റെ വാക്ക് നീ കേൾക്ക, എഴുന്നേറ്റ് ഹാരാനിൽ എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കലേക്ക് പോകുക, നിന്റെ സഹോദരൻ്റെ ക്രോധ ശമിക്കോളം ക്രോധോടെ പ്രാർത്ഥിക്കുക. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ 45-ാം വാക്യത്തിൻ്റെ അവസാന വാക്യം, ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്കില്ലാതെയാകും എന്നത് എന്തിന്? അപ്പോൾ ഒരാളല്ല, പരസ്പരം വെട്ടി കുഞ്ഞുങ്ങൾ രണ്ടും തകരാൻ പോവുക.
അവിടെയും ദൈവം ഇടപെട്ടു, ആ പ്രശ്നം പരിഹരിച്ചു. 33:4 വരുമ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞയാള് ഏശാവ് ഓടി വന്ന്, 33:4 ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്ത് അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ച് രണ്ടുപേരും കളഞ്ഞു. കൊല്ലുമെന്ന് പറഞ്ഞ് പിരിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് ഒന്നിച്ച് ചേർന്നപ്പോൾ എല്ലാ വിദ്വേഷവും പോയി. കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞു തകർന്നു എന്ന് വിചാരിച്ചു. എന്നാൽ പണിയാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ 28 ദൈവകരങ്ങളിലേക്ക് ആ മാതാവും പിതാവും വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് ഏറ്റവും മനോഹരമാക്കി തീർത്തു. കൊല്ലുമെന്ന് പറഞ്ഞവൻ പറയുന്നു, ഇനി എനിക്കൊന്നും വേണ്ട, എനിക്കെല്ലാം ഉണ്ട്, നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയത്തക്ക വിധത്തിൽ കാര്യങ്ങളെ മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നീട് നമുക്ക് കാണുന്ന യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധി ഉണ്ടായി. യാക്കോബ് മക്കളുമായിട്ട് ശേഖേമിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. 33 ഒടുവിൽ 34 ആകുമ്പോൾ, ചില വർഷങ്ങൾ 6-7 വർഷം ശേഖേമിൽ താമസിക്കുമ്പോൾ യാക്കോബിൻ്റെ മകൾ ദീനായെ ആ നാട്ടിലെ പ്രമുഖനായ അവിടുത്തെ പ്രധാനപ്പെട്ടയാളിൻ്റെ മകൻ അവളെ പീഡിപ്പിച്ചു. അദ്ദേഹത്തിന് ആ യാക്കോബിൻ്റെ മക്കൾ ഇതറിഞ്ഞു. മിടുമിടുക്കന്മാരായ ടീനേജിൽ 19, 18, 17 പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. ശിമയോനും ലേവിയും വാളെടുത്തുകൊണ്ട് ചെന്ന് ഒരു തന്ത്രത്തിലൂടെ പരിച്ഛേദന ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സഹോദരിയെ വിവാഹം ചെയ്ത് തരുവാൻ കഴിയുള്ളൂ, അതുകൊണ്ട് പരിശോധന ഏൽക്കണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പരിശോധന ഏൽപ്പിച്ച് അവിടുത്തെ ആണുങ്ങളെല്ലാം പരിശോധന ഏറ്റിരിക്കുമ്പോൾ വെട്ടിക്കൊന്നു. വലിയ പ്രതിസന്ധിയായി. യാക്കോബ് ഇവരെ അറിഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 34:30 അപ്പോൾ യാക്കോബ് ശിമയോനോട് ലേവിയോട് ഈ ദേശനിവാസികളെ കനാനിയുടെയും പെരുസരുടെ ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു, ഞാൻ ആൾച്ചുരുക്കമുള്ളവനല്ലോ, അവരെനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനം നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നശിക്കും, ഭയങ്കര ഭീതി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേം, ഈ കുടുംബം തകരാൻ ഇനി എത്ര ദിവസം വേണം? ഒരു ദേശം മുഴുവൻ ശത്രുക്കളായി തീർന്നിരിക്കുക. ശേഖേമിൽ ചെന്ന് സ്ഥലം വാങ്ങി വീട് വെച്ച് ചെറുത്തരം കെട്ടി സ്വസ്ഥമായി താമസിക്കുകയാണ്. 6-7 കൊല്ലം കഴിഞ്ഞപ്പോൾ സന്തോഷമായി മുമ്പോട്ട് പോകും. പെട്ടെന്നുണ്ടായ പ്രതിസന്ധി അതൊന്നിൽ നിന്ന് അടുത്തയിലേക്ക് നീങ്ങി ആ നാട്ടിലുള്ളവരെല്ലാം വെട്ടി പലരെയും വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ജീവിക്കാൻ ഒക്കുമോ? പറച്ചുപോയി. കുടുംബം തീർന്നു, തകർന്നു, തീർന്നു എന്ന് തോന്നി. എന്നാൽ ദൈവം ഇടപെട്ടു. 35 പറയുന്നു, നീ എഴുന്നേറ്റ് അതിലേക്ക് പോവുക. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 35:5 പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും ഇരുന്ന പട്ടണങ്ങളിൽ ദൈവത്തിൻ്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. യാക്കോബ് തകർന്നു പോയ സന്ദർഭമാണ്. തീർന്നുവെന്ന് വിചാരിച്ചു. ഒരു പട്ടണത്തിന് നടുക്കി ചെന്ന് ആ പട്ടണത്തിലുള്ളവരെല്ലാം പിണക്കിയിട്ട് എങ്ങനെ അവിടെ ജീവിക്കാൻ കഴിയും? അവരെല്ലാം വെട്ടിക്കൊന്നിരിക്കുക. എന്താണ് സംഭവിക്കുന്നത് പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ ദൈവം ഇടപെട്ടു. സമാധാനത്തോടുകൂടെ ബഥേലിലേക്ക് കൊണ്ടുവന്നിട്ട് 9 വാക്യത്തിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും ദൈവം വീണ്ടും അനുഗ്രഹിച്ചു. തലമുറകളെ ദൈവം വീണ്ടും അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തകർന്ന സാഹചര്യത്തെ പണിയാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നാം വിശ്വസിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. 40 വരുമ്പോൾ ജോസഫിൻ്റെ ജീവിതം നമുക്കറിയാം. സഹോദരന്മാർ ക്ഷേമം അന്വേഷിച്ച് ചെന്നതാണ്. അവർ പിടിച്ച് പൊട്ടം കെട്ടിട്ട് പിന്നീട് വിധേയ കച്ചവടക്കാർക്ക് വിറ്റു. അവർ കൊണ്ടുവന്ന് പൊതുപേറിൻ്റെ വീട്ടിൽ വിറ്റു. അവിടെ ചെയ്യാത്ത കുറ്റത്തിന് അപമാനിതനായി. വധശിക്ഷയ്ക്ക് വിധിക്കത്തക്ക ഒരു കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലിൽ കിടക്കുകയാണ്. 40 നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ പാനപാത്രവാഹകനോട് സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് പറയുകയാണ്, നീ തിരിച്ച് ജോലിക്ക് തിരിച്ചെല്ലും. അതിൻ്റെ 14-15 എന്നാൽ നീ ശുഭമായിരിക്കും, എന്നെ ഓർത്ത് എന്നോട് ഇതേത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ. എന്നെ എബ്രായരുടെ ദേശത്തുനിന്ന്
കണ്ടുകൊണ്ട് പോകുന്നതാകുന്നു. ഈ കുണ്ട്രയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുമില്ല. നീ എന്നെ ഓർക്കണമേ. കണ്ടുകൊല്ലത്തേക്ക് ഓർത്തില്ലെങ്കിലും അവനെ തന്നെ നെയ്യ ഉപയോഗിച്ചു. കുണ്ടറയിൽ നെയ്യ ഉയർത്തി. നമുക്കറിയാം ആ തലമുറയിൽ ഏറ്റവും വലിയ മനുഷ്യനാക്കി. ആ കുടുംബത്തിൽ ഏറ്റവും വലിയ ഉന്നതമായ പദവിയിലേക്ക് ദൈവം കൊണ്ടുവന്നു. തകർന്നു വന്ന് തോന്നി. ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ, ഉടഞ്ഞു പോയ സാഹചര്യങ്ങൾ. ഇതെല്ലാം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ജോസഫിന് പണിത ദൈവത്തിന് ഇന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരെയും പണിയുവാൻ കഴിയും, ഓരോ കുടുംബങ്ങളെയും പണിയുവാൻ കഴിയും, ഓരോ വിഷയത്തിന്മേലും പണിയുവാൻ കഴിയും. തീർന്നു എന്ന് വിചാരിച്ച് എഴുതി തള്ളരുത്. അവസാനത്തെ അറ്റത്തെത്തി. വധശിക്ഷ കാത്തു കിടക്കും. വിചാരണ തടവുകാരനാണ്. തെളിവുകളെല്ലാം ഹാജരാക്കിയിരിക്കുകയാണ്. എന്നാൽ ദൈവം ഇടപെട്ടു. താൽക്കാലികമായി വിടുതല്ല, ഉന്നതമായ സ്ഥാനത്ത് ദൈവം എത്തിച്ചു. തകർന്നതിനെ വീണ്ടും പണിത് മനോഹരമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ അനേക തെളിവുകൾ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിനെ പണിത ദൈവം, അങ്ങനെ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണുവാൻ കഴിയും. രൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ, രൂത്ത് വിവാഹം ചെയ്ത വീട് തകർന്നുപോയി. അവിടുത്തെ ആണുങ്ങളെല്ലാം ഭരിച്ചുപോയി. ആശ്രയമായിട്ട് ആരുമില്ല. മാറാ അനുഭവിക്കുന്ന ഒരു അമ്മായിമ്പട കൂടാണ് അപ്പോൾ താമസിക്കുന്നത്. അമ്മായിമ്മ തിരിച്ച് ബേത്ലഹേമിലേക്ക് പോകുമ്പോൾ ഓർപ്പ യാത്ര പറഞ്ഞു പോയതുകൊണ്ട് രൂത്തിന് പോകാമായിരുന്നു. പക്ഷേ ഞാൻ പോകത്തില്ല. ഈ തകർച്ചയുടെ നടുവിൽ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ ദൈവം എന്റെ ദൈവം. നീ പോകുന്നത് ഞാൻ പോകുന്നു, നീ പാർക്കുന്നത് ഞാൻ പാർക്കും. കാരണം ഒരു ദൈവത്തെക്കുറിച്ച് ഒരറിവ് നവോമിയിൽ നിന്ന് കിട്ടി. തകർന്ന സന്ദർഭമാണെങ്കിലും ഈ ദൈവം വലിയ ദൈവമാണെന്ന് ബോധ്യമായി. നമുക്കറിയാം രൂത്തിൻ്റെ ചരിത്രം മാറ്റി. മോവാബിൻ്റെ പത്താം തലമുറ പോലും ദൈവസന്നിധി കടന്നു വരുവാൻ അവകാശമില്ലാതിരിക്കുമ്പോൾ ശുദ്ധമത്താട് ശുശ്രൂഷത്തെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പേര് വരത്തക്ക വിധത്തിൽ ദൈവം ഉയർത്തി. തകർന്നതിനെ പണിയുന്ന ദൈവം, മനോഹരമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 14:72 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസിൻ്റെ കാര്യമാണ്. അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നത് പസഹായുടെ രാത്രിയിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13:4 നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 13-ാമത്തെ പസഹ കഴിഞ്ഞു. അവരോട് യാത്ര പറയുന്ന അന്ത്യപ്രഭാഷണം 14, 15, 16 3 നമുക്ക് കാണുവാൻ കഴിയും. 17-ാം മഹാബുരുത മധ്യസ്ഥ പ്രാർത്ഥന ആ ഗസനത്തോട്ടത്തിൻ്റെ എൻട്രൻസിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഗസനത്തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. പസഹ സന്ധ്യായാമത്തിൽ 4 സന്ധ്യായാമത്തിലാണ്. 6 മുതൽ 9 സമയത്താണ് പസഹ ഭക്ഷിക്കുന്നത്. 9 കഴിഞ്ഞ് അടുത്ത യാമം 12 അർദ്ധരാത്രി യാമം. ആ സമയത്താണ് പ്രാർത്ഥിക്കാൻ അവിടേക്ക് പോകുന്ന 900 ദൂരം, ഒരു ശബ്ദ ദിവസത്തെ വഴിദൂരമാണ് ഈ ഭവനത്തിൽ നിന്ന് അവിടെ ചെല്ലുവാൻ. കുറച്ച് ദിവസം 1:13 നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ആ ഭാഗത്ത് അവർ മടങ്ങി വന്ന് യേശുക്രിസ്തു ഒരുമലിരുന്ന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഈ ഭവനത്തിലേക്ക് വന്ന ദൂരം അവിടെ പറയുന്നുണ്ട്, ശബ്ദ ദിവസത്തെ വഴിദൂരം. അങ്ങനെ 2-ാമത്തെ യാമം അർദ്ധരാത്രി യാമം 3 ഒരു 11, 11:30 ആയപ്പോൾ ഇവർ ഉറങ്ങിപ്പോയി. നല്ല തണുപ്പുള്ള രാത്രിയാണെന്ന് നമുക്കറിയാം. ആ ഭാഗം പഠിക്കുമ്പോൾ തീ കായി നോക്കി കാര്യം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ കാറ്റു അടിച്ചു. മലയുടെ ആ സൈഡിലാണല്ലോ, പടിഞ്ഞാറേ ഭാഗത്താണ്. ആ ഒലിവു ചക്കിരിക്കുന്ന സ്ഥലമാണ് ഗസ്സമന. അങ്ങനെ അവിടെ ഉറങ്ങുമ്പോൾ കർത്താവ് അവരെ ഉണർത്തി വീണ്ടും പ്രാർത്ഥിച്ചു. 12 ആയപ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് കോഴി കൂകുന്ന യാമമാണ് അടുത്ത 3 നേരെ കൊണ്ടുപോയത്.
യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 18 അധ്യായത്തിൽ കാണുന്ന 12 വാക്യത്തെ ആദ്യം ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. എക്സ് മഹാപുരോഹിതനാണെങ്കിലും യഹൂദന്മാർക്ക് ഏറ്റവും പ്രിയമുള്ള പ്രധാനപ്പെട്ട മഹാപുരോഹിതനാണ്. റോമ ഗവൺമെൻറ് അദ്ദേഹത്തെ നീക്കിയതാണ്, കാരണം അവരെ അനുസരിക്കാത്തതുകൊണ്ട്, സന്നിധി സംഘത്തിൻ്റെ അധ്യക്ഷനാണ് എന്നുള്ളത് കൊണ്ട് പലതും ഇവർ പറയുന്നത് കേൾക്കാത്തതുകൊണ്ട് അവർ മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ കയ്യാഫാവിനെ ആക്കിയിരിക്കുകയാണ്. പക്ഷേ ഹന്നാവിനെയാണ് യഹൂദന്മാരുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതനായിട്ട് അവരെ മനസ്സിൽ കരുതിയിരിക്കുക. അതുകൊണ്ട് ആദ്യം ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവിടെ വച്ചാണ് പത്രോസ് ആദ്യം തള്ളിപ്പറയുന്നു. ഹന്നാവിൻ്റെ വീടിൻ്റെ അവിടെ വച്ച് തള്ളിപ്പറഞ്ഞു. അതിനുശേഷം കയ്യാഫാവിൻ്റെ വീട്, രണ്ട് വീടിന് അപ്പുറത്താണ് കയ്യാഫാവിൻ്റെ വീട്, മരുമോൻ്റെ വീട്, കൃഷിയിലെ പട്ടണത്തിനകത്ത് തന്നെയാണ്. അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ, അവിടെ ചെല്ലുമ്പോഴും കയ്യാഫാവിൻ്റെ വീട്ടിൽ 24 വാക്യം നമുക്ക് കയ്യാഫാവിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചും രണ്ട് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. നമുക്ക് കാണുവാൻ കഴിയുന്നത് മർക്കോസിന് 14:72 വാക്യത്തിൽ മൂന്നാമത് കോടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദനിച്ചിട്ട്, ഇന്ന് രണ്ട് വട്ടം കോഴി കൂകുന്നതിന് മുമ്പ് നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞ കാര്യം ഓർത്ത് അതിദുഃഖത്തോടെ കരഞ്ഞു. ഞാൻ മരിക്കാനും തയ്യാറാണെന്ന് കർത്താവിനോട് വാക്ക് പറഞ്ഞതാണ്. മരിക്കാനും തയ്യാറാണ്, നീ പേടിയില്ല. പക്ഷേ തള്ളിപ്പറയേണ്ടി വന്നപ്പോൾ ഹൃദയം പൊട്ടി അതിദുഃഖത്തോടെ കരഞ്ഞു. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്നെ പത്രോസിനെ അറിയിക്കാൻ പറഞ്ഞു. നമുക്കറിയാം, മൂന്നാമത് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ സന്ദർഭത്തിൽ അവര് 21 യോഹന്നാൻ 21 അധ്യായത്തിൽ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. 5-6 പേര് കൂടെ പോയി, അവരെ മീൻ പിടിച്ചു. രാത്രിയിൽ ശ്രമിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അതെല്ലാം നമുക്കറിയാം. വടകിനെ വലത്ത് വാസ്തു വല വീശാൻ പറഞ്ഞു, വല വീശി ഒരുത്ത മീൻകൂട്ടം കിട്ടി. വലിക്കാൻ കഴിയാത്ത നിലയിൽ ആ മീൻ വന്നു. അതൊക്കെ നമുക്കറിയാം. അതിനുശേഷം കർത്താവ് യോഹന്നാൻ സുവിശേഷം 21:15-17 വാക്യങ്ങൾ, ഇച്ഛാഭംഗത്തോടുകൂടെ കുറ്റബോധത്തോടുകൂടെ തകർന്നുപോയ മനുഷ്യനെ വീണ്ടും പണിയാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ മൂന്ന് പ്രാവശ്യം ഏറ്റുപറയിപ്പിച്ച് അവൻ്റെ മാനസികമായ ദുഃഖത്തെ മാറ്റി. മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിൽ കർത്താവിനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം ഏറ്റുപറയിപ്പിച്ചു. സ്നേഹിക്കുന്നോ, നിനക്ക് പ്രിയമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനെ കൊണ്ട് വീണ്ടും ഏറ്റുപറയിപ്പിച്ചു. പത്രോസിനെ ഏറ്റവും ശക്തമായി ഉപയോഗിച്ചു. പ്രവൃത്തി 2 അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട് 3000 പേരാണ് അന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. തീർന്നെന്ന് വിചാരിച്ചു. എൻ്റെ ജീവിതം കൊണ്ട് ഇനിയൊന്നും സംഭവിക്കുക, ഇനി ഒന്നും സാധിക്കത്തില്ലെന്ന് വിചാരിച്ചു. തള്ളിപ്പറഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചു, നിരാശപ്പെട്ടു. എന്നാൽ ആ പത്രോസിനെ ദൈവം ഉപയോഗിച്ചു. അന്നത്തെ സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ ദൈവം ശക്തമായി പത്രോസിനെ ദൈവം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഉടഞ്ഞു പോയ പാത്രമായിരുന്നു, മനോഹരമാക്കി തീർത്തു. അവസാനമായി ഞാൻ വായിച്ച 2 കുറിവാക്കി വരട്ടെ. ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞ ഒരു കഥ, മുടിയമ്പുത്രൻ്റെ കഥയെന്ന് നമ്മൾ വിളിക്കുന്ന കഥ. ദൈവസ്നേഹം എന്താണ്? ദൈവത്തിൻ്റെ, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് പറഞ്ഞ ഒരു കഥ. 2 ഉള്ള ഒരു കുടുംബം, ഇളയ മകനെല്ലാ സ്വത്തും ചോദിച്ചു. നമുക്കറിയാം, ലൂക്കോസ് 15 നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നമുക്ക് 11-32 വാക്യങ്ങളാണ് ഈ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ പോയി എല്ലാം നഷ്ടപ്പെടുത്തു, എല്ലാം തീർന്നു, തുറന്നെടുപ്പുകാരനായി ജീവിച്ചു. ഒരു നേരത്തേക്കുള്ള ആഹാരമില്ലാതെ പട്ടിണിയായി, വലഞ്ഞു. യഹൂദന്മാർക്ക് ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയാത്തതാണ് പന്നിക്കൂട്ടം. പന്നി അതിനെ വളർത്താം, അതിനു കൊടുക്കുന്നതെങ്കിലും ഭക്ഷിക്കാമെന്ന് വിചാരിച്ചു, അതും കിട്ടിയില്ല. അപ്പോൾ അവന് സുബോധം വന്നു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാർ നിന്നെ ശേഷിപ്പിക്കുന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. എൻ്റെ സ്വത്തിൻ്റെ അവകാശമൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് ഇവിടുത്തെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കിയാൽ മതി എന്ന് പറയും. ഭയന്നാചില്ലെന്ന് ന്യായപ്രമാണ കാലഘട്ടത്തിൻ്റെ അന്ത്യത്തിലാണല്ലോ
അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ന്യായപ്രമാണം പഠിക്കുമ്പോൾ ഷടനും മത്സരിയുമായ ഒരു വീട്ടിലുണ്ടായാൽ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോയാൽ ഷടനും മത്സരിയുമാണ്. പട്ടണത്തെ മൂപ്പന്മാർ കല്ലെറിഞ്ഞു കൊല്ലും. അതുകൊണ്ട് പിതാവ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എൻ്റെ മകൻ വരുന്നുണ്ടോ മകൻ വരുന്നുണ്ടോ നോക്കുമ്പോൾ ദൂരെ നിന്ന് അവൻ നടന്നു വരികയാണ്. പിതാവ് ഓടിച്ചെന്നു, കാരണം പട്ടണത്തിലെ മൂപ്പന്മാരുടെ കയ്യിൽ പെട്ടാൽ അവർ കല്ലെറിഞ്ഞു കൊല്ലും, ന്യായപ്രമാണം കല്ലെറിഞ്ഞു കൊല്ലും. എന്നാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, പിന്നെ ഒരു ന്യായപ്രമാണത്തിനും അവനെ തൊടാൻ കഴിയയില്ല, ഒരു പട്ടണത്തിലെ മൂപ്പന്മാർക്കും അവനെ തൊടുവാൻ കഴിയയില്ല. അവൻ പറഞ്ഞപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു, നിന്റെ മകനെ വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല, കുലിക്കാലൊരുത്തിനെ പോലെ ആക്കിയാൽ മതിയെന്നാണ് പറയാൻ വന്നത്, പക്ഷെ അത് പറയാൻ അനുവദിച്ചില്ല. കേട്ടിപ്പിടിച്ച് ചുംബിച്ച് അസിന്മാരോട് പറഞ്ഞു, മത്സരമായി അംഗീകരിപ്പിക്കുക, കയ്യിൽ മോതിരവിട്, കാലു ചെരുപ്പിടിക്ക, ഒരു നേരത്തെ ആഹാരവും ഇല്ലാതെ വലഞ്ഞവന് വേണ്ടി തടിപ്പിച്ച് കൊഴിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കാളക്കുട്ടി ഇറക്കുക. തകർന്ന അവൻ്റെ ജീവിതത്തെ ദൈവം മനോഹരമാക്കി തീർത്തു. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ്, നമ്മൾ കർത്താവ് പഠിപ്പിച്ചൊരു കഥയാണ്. ഇന്ന് ദൈവവനെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, പിതാക്കന്മാരെ, മാതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തകർന്നുവെന്ന് തോന്നുന്നെങ്കിൽ എഴുത്തള്ളരുത്. അതിനെ മനോഹരമാക്കുന്ന ഒരു ദൈവം ഇന്ന് ഇവിടെ ഉണ്ട്. ആ പിതാവ് കാത്തിരിക്കുക, ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ പിതാവിങ്ങളേക്കൊന്ന് തിരിയണം, അതിൻ്റെ പേരാണ് മാനസാന്തരം. ഒന്ന് മടങ്ങി വരാൻ തീരുമാനിച്ചാൽ നിന്നെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് വിശുദ്ധ ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ പരിചയപ്പെടുത്താനാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. തകർന്നുപോയ, ഉടഞ്ഞുപോയ പാത്രത്തെ മനോഹരമാക്കുവാൻ വേണ്ടി. നിന്നോട് കണക്ക് ചോദിക്കാനിരിക്കുന്നൊരു പിതാവല്ല, നീ എവിടെയായിരുന്നു ചോദിക്കാനുള്ള പിതാവല്ല, നീ മടങ്ങി വരുവാൻ തീരുമാനിച്ച രണ്ട് കൈയും നീട്ടി നിന്നെ സ്വീകരിച്ച് നിനക്ക് പുത്രത്വം തരുന്ന ഒരു ദൈവത്തെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്നു രാത്രികാലം ദൈവവനം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന് സംസാരിക്കാനുള്ളത്, തകർന്ന സഹകരിത്തുന്ന ദൈവം ഇന്ന് രാത്രി നിന്നെ പണിയാൻ പോകുക, നിന്റെ കുടുംബത്തെ പണിയാൻ പോകുക. കുടുംബം തകർന്നു, ഉടഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്ക്, എൻ്റെ ദൈവമേ, അബ്രഹാമിൻ്റെ കുടുംബത്തെ പണിത് മാതൃകാ കുടുംബമാക്കി തീർത്തതുപോലെ എൻ്റെ കുടുംബത്തെ പണിയണമേ. ഇസഹാക്കിൻ്റെ കുഞ്ഞുങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി, തകർന്നു പോകുന്ന സാഹചര്യം വന്നപ്പോൾ അവരുടെ ഹൃദയത്തെ മാറ്റി അവരെ യോജിപ്പിച്ചതുപോലെ എൻ്റെ കുടുംബത്തിനും അത്ഭുതങ്ങൾ ചെയ്യണമേ. കുഞ്ഞുങ്ങൾ നിമിത്തം, പെട്ടെന്നുണ്ടായ ചില സാഹചര്യങ്ങൾ നിമിത്തം ദേശത്ത് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ, കടബാധ്യയായിരിക്കാം, പെട്ടെന്നുണ്ടായ പ്രകോപനമായിരിക്കാം, തകർന്ന സാഹചര്യമുണ്ടെങ്കിൽ ദൈവത്തോട് നിലവിളിക്കുക. ദൈവം പുതിയ വഴികൾ തുറന്ന്, ദൈവത്തിൻ്റെ ഭീതി അയച്ച് നിന്നെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ നീട്ടുന്നില്ല, രൂത്തിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ പറമ്പറം വെക്കണമെന്ന രൂത്തിനെ ദൈവ കുടുംബത്തിൽ കൊണ്ടുവന്നു, കർത്താവിന് വംശാവലിയിൽ വരത്തക്ക വിധത്തിൽ ഉയർത്തിയെങ്കിൽ കർത്താവ് മരിച്ചുപോയി, മാറിയായ ഒരു കുടുംബത്തിലാണ് ഞാൻ വന്നു കയറിയത്. എന്നെ വിവാഹം ചെയ്ത് അങ്ങനൊരു വീട്ടിലാണല്ലോ എന്ന് പറഞ്ഞ് പഴിച്ചിരിക്കുകയല്ല, അവിടുന്ന് ഓർപ്പിയപ്പോൾ ഓടിപ്പോകുകയല്ല. ആ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ ആ ദൈവം അവളെ ഉയർത്തിയെങ്കിൽ, പത്രോസിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം, ദാവീദിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം, മുടിയനായ പുത്രൻ നമ്മൾ വിളിക്കുന്ന ആ മകന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സഹോദര, സഹോദരി, പിതാവേ, നിന്നെ മനോഹരമാക്കുവാൻ, നിന്റെ ജീവിതത്തെ മനോഹരമാക്കുവാൻ, നിന്റെ കുടുംബത്തെ മനോഹരമാക്കുവാൻ യേശു നിന്നെ വിളിക്കുന്നു. സഹോദര, നിനക്ക് വേണ്ടിയാണ് യേശു ക്രൂശിയാഗമായി തീർന്നത്. ഇന്നൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു
ഈ ഭൂമിയിൽ കടന്നു വന്ന് മരിച്ചത് എന്നെയും നിന്നെയും ദൈവത്തോടടുപ്പിക്കുവാൻ വേണ്ടിയാണ്. ബൈബിളിലെ തീം അതാണ്. തകർന്ന മനുഷ്യനെ ഉയർത്തിയ ദൈവത്തെക്കുറിച്ചാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടെടുത്ത ദൈവം, വീണ്ടെടുപ്പുകാരനായ യേശു വന്ന് വീണ്ടെടുത്തു. ഏദൻ തോട്ടത്തിൽ നിന്ന് അടിച്ച പുറത്താക്കപ്പെട്ട മനുഷ്യൻ ഇതിൻ്റെ മുഴുവൻ ഉടമസ്ഥനായി തീരത്തക്ക വിധത്തിൽ, കൂട്ടവകാശികളാക്കി തീർക്കത്തക്ക വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപത്തിൻ്റെ കുറ്റമേറ്റെടുത്ത് മരിച്ചു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കഴിയും. മക്കളെങ്കിലോ നാം അവകാശികളായി തീരും. മക്കളാക്കുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. കർത്താവേ എന്നെ സഹായിക്കണമേ, ദൈവമേ എന്നെ സഹായിക്കണമേ. അപ്പോ ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഞങ്ങളുടെ മകൻ എന്ന് വിളിക്കപ്പെടുക യോഗ്യനല്ല, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ മകനാക്കി തീർക്കണമേ, എന്നെ മകളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രിയിൽ ദൈവം നിന്നെ മകനും മകളുമാക്കി തീർക്കും. തകർന്ന ജീവിതത്തെ ദൈവം പണിയും. ഒറ്റ വഴിയേ ഉള്ളൂ, യേശു വിളിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ നീ സമർപ്പിക്കുക. പാട്ടിൻ്റെ അടികൾ പാടാം. യേശു വിളിക്കുന്നു. ദേവാസന്മാർ പാടിയതിന് ശേഷം ചാക്കോ സംസാറ് വന്ന് സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല രാത്രിക്കായി.